വെൽക്കം ബാക്ക് ടു ട്വിങ്കിൾ ട്വിൻസ് ടൈം. അപ്പോ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് കുറേ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിട്ടാണ്. നമ്മള് ബേബീസിന്റെ ഫീഡിങ് കഴിഞ്ഞിട്ടുള്ള ഫുഡിനെ പറ്റിയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറേ കമന്റ്സ് വന്ന് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണം, എന്നാൽ ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് കുറേ സംശയങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫീഡിങ് എങ്ങനെയാണ് നിർത്തിയത്, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ. ഒരുപാടൊന്നും പറയാനൊന്നും ഞങ്ങൾ വലിയ ആൾക്കാരൊന്നല്ലേ, എന്നാലും ഞങ്ങളുടെ ഇതാണ്, എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ പറയാൻ പോണത്. അപ്പൊ നമുക്ക് ഒരുപാട് പേര് മറ്റേ ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് കുറെ അയച്ചായിരുന്നു. അപ്പൊ എല്ലാവർക്കും സെപ്പറേറ്റ് മറുപടി പറയാൻ നമ്മളൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ വീഡിയോ എടുത്തിട്ട് നമ്മള് പോസ്റ്റ് ചെയ്യാം, അപ്പോ കണ്ടാ മതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ എങ്ങനെയാണ് ഫീഡിങ് നിർത്തിയെന്നാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരുന്നു ഫീഡിങ് നിർത്തല്. കാരണം ഇവര് ബ്രസ്റ്റ് മിൽക്ക് അല്ലാണ്ട് നമ്മുടെ കുപ്പിപ്പാലൊന്നും ഇതേവരെ മര്യാദയില്ല, കുടിച്ചിട്ടില്ല, യൂസും ചെയ്തിട്ടില്ല. നമ്മള് അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ടാസ്ക് പിടിച്ച ഒരു സംഭവം ഈ പാലുടി നിർത്താന്നുള്ളത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചിരുന്നത് നമ്മള് നാട്ടിന്ന് ഉച്ചയൊക്കെ വന്നപ്പോ ആ ടൈമില് നിർത്താം ഒരാൾക്ക് എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അന്നത് സാധിച്ചില്ല. കാരണം രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തത് നമ്മള് മെന്റലി നമ്മൾ റെഡി ആവണം നമ്മള് ഫീഡിങ് നിർത്താൻ പോണെന്ന്. അപ്പോ അന്ന് ബേബിക്ക് 2 വയസ്സാവാറൊന്നും ആയിട്ടുണ്ടായില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് മെന്റലി ആയിട്ടുള്ളൂ അങ്ങനെ ഒരു വിഷമമൊക്കെ. അപ്പോ ഫസ്റ്റ് തന്നെ ഫീഡിങ് നിർത്താൻ ഉദ്ദേശിക്കുന്നവര് ചെയ്യേണ്ട കാര്യം മാനസികമായിട്ട് പ്രിപ്പയർ ആവുക. അതായത് ഇനി ബേബിക്ക് കൊടുക്കില്ല പാല്, അവര് അത് ചോദിച്ച് കരഞ്ഞാലും ഇനി നമ്മൾ കൊടുക്കില്ല എന്നുള്ള കാര്യം നമ്മള് ഉറപ്പായിട്ടും നല്ലപോലെ കരയും. ഇപ്പൊ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമുള്ള ആൾക്കാർ പിള്ളേരാണെങ്കിൽ നല്ലപോലെ കരയും. കരഞ്ഞ് കരഞ്ഞിപ്പൊ ഇവളുടെ കുട്ടിയാണെങ്കിലും ഒരുപാട് കരഞ്ഞിട്ടാണ് അവർ ഉറങ്ങുള്ളൂ. അപ്പൊ നമുക്കത് കാണുമ്പോ ഭയങ്കര വിഷമമാണ്. വേറെ എന്തിനു വേണ്ടി കരയണ പോലെ അല്ല, പാലിന് വേണ്ടി കരയുമ്പോ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം വരും നമുക്ക്. കാരണം ഇത്ര നാളെ അവരത് കുടിച്ചോണ്ടിരുന്നതാണ്, പെട്ടെന്ന് നമ്മൾ കൊടുക്കണില്ല എന്നൊക്കെ വരുമ്പോ അവർക്ക് ഒരു പ്രത്യേക ടൈപ്പ് കരച്ചിലായിരിക്കും അത്. പക്ഷെ നമ്മളത് കണ്ടില്ല എന്ന് വെച്ച് പറ്റൂ ആ ഒരു ടൈമില്. ഒരു 3-4 ദിവസം മാക്സിമം നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ അതന്നെ അതെല്ലാം നമ്മള് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിർത്താനായിട്ട് നമ്മൾ ഇറങ്ങേണ്ടത്. അതാണ് ആദ്യത്തെ ഒരു കാര്യം. ഇപ്പൊ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ആരും ഇല്ല. നമുക്ക് വീട്ടിലും ഉമ്മച്ചി അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല. എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ഇങ്ങനെ നിർത്തും ചെയ്യും. മുമ്പിൽ നിർത്തി കഴിഞ്ഞവരെന്തെങ്കിലും കഴിക്കോ ഫുഡ് എന്തെങ്കിലും പിന്നെ അസുഖം വരോ അങ്ങനത്തെ ഒക്കെ ടെൻഷൻ. അതിപ്പോ ഞങ്ങൾക്കൊന്നല്ല, കാര്യം ഞങ്ങളെ കൊണ്ട് ഒറ്റക്ക് മാനേജ് ചെയ്യാൻ പറ്റോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. കാരണം മാറിയെടുക്കാനൊന്നും ആരും ഇല്ല. ഇപ്പൊ ഞങ്ങളുടെ ഹസ്ബൻഡ്സ് ആണെങ്കിലും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ വരുമ്പോ രാത്രിയാവുന്നു. അപ്പൊ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ടെൻഷൻ. അപ്പൊ അൽഹംദുലില്ലാഹ് ഇപ്പൊ രണ്ടാളുടെയും ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പാലങ്ങനെ ഇല്ലാത്ത ആൾക്കാരായിരുന്നു ഞങ്ങള്. നമ്മള് ഒരു ഇലക്ട്രോണിക് ഗ്രാന്യൂള് അത് കുടിച്ചിട്ടാണ് നമുക്ക് പാല്. പിന്നെ ചെറുവയറ്റും പരിപ്പിന്റെ പായസം, അതേപോലെ പയറ് ഇതൊക്കെ ആൾക്കാര് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ചെറുവയറ്റും പരിപ്പിന്റെ പായസം അത് ഇതൊക്കെ. അങ്ങനെയാണ് ഞങ്ങൾക്ക് പാല് വന്നത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ടായിരിക്കണം ഞങ്ങൾക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർക്ക് പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്രസ്റ്റ് നിറഞ്ഞിട്ട് ഇത് കല്ലിച്ചിട്ട് ഭയങ്കരമായിട്ട് ഡോക്ടറെ കണ്ട് പിന്നെ ഈ പാല് തന്നെ പ്രോലാക്ടിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആണെന്ന് തോന്നുന്നു. ആ ഹോർമോൺ കുറയാനുള്ള മരുന്ന് അവൾ എടുത്തേ പിന്നെയാണ് അവൾക്ക് പാല് കുറഞ്ഞത്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഇപ്പൊ ചിലവർക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോ തന്നെ കൊടുക്കാനുള്ള പാലുണ്ടാവും. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മള് ഗ്രാന്യൂള് കുടിച്ചിട്ടും അതുപോലെ തന്നെ അത് ഇതൊക്കെ കഴിച്ചിട്ടാണ് പാല് വരുത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത്. ഫോർമുല മിൽക്ക് ഒട്ടും ഇവര് കുടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കുറച്ചൊക്കെ ആദ്യമൊക്കെ. പിന്നെ അപ്പൊ അത് നിർത്തി. ഒരു
ഒരു മാസത്തോളം കണ്ട് അത് പാല് ഒട്ടും വന്നു തുടങ്ങുന്ന ആ സമയം കൊച്ചിന് വിശപ്പ് മാറാത്തോണ്ട് മാത്രം ഒരു മാസത്തോളം അത് കൊടുത്തിട്ടുള്ളൂ. എന്റെ കുട്ടിക്ക് ഒട്ടും കൊടുത്തിട്ടില്ല, തീരെ ഫോർമുല. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സിസ്റ്റർമാർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വീട്ടിൽ വന്നിട്ടൊന്നാണെങ്കിലും അങ്ങനെ ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല ഫീഡിങ് നിർത്തിയോണ്ട്. ചെറിയൊരു വേദന ഉണ്ടായിരുന്നല്ലാണ്ട് ഭയങ്കര അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു രണ്ട് ദിവസം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോ അതങ്ങട് ആ വേദന അങ്ങോട്ട് മാറി, നമുക്ക് കംപ്ലീറ്റ്ലി നമ്മള് ഓക്കെ ആയി. അപ്പൊ നമ്മുടെ അടുത്ത് കുറെ പേര് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് നിർത്തിയതെന്ന്. അപ്പോ ചെന്നി നായകം എന്ന് പറഞ്ഞ സാധനം ഞങ്ങള് നാട്ടിൽ നിന്ന് വന്നപ്പോഴേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് സംഭവം എന്താന്ന് വെച്ചാൽ പലർക്കും അത് അറിയില്ലായിരിക്കും, ഡ്രൈഡ് അലോവേറയാണ് ചെന്നി നായകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭയങ്കര കയ്പാണ് അതിന്. അങ്ങനെ തന്നെയാണ് എല്ലാ ഓൾമോസ്റ്റ് എല്ലാവരും ബ്രസ്റ്റ് ഫീഡിങ് നിർത്തണേന്നാണ് ഞങ്ങളുടെ ഒരു അറിവ്. പക്ഷെ കുറെ പേര് ഞങ്ങളോട് ചോദിച്ചു എങ്ങനെ നിർത്തിയത്, അറിയില്ലാത്ത പോലെ ചോദിച്ചു. അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം പറയാണ്, ചെന്നി നായകം എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ യൂസ് ചെയ്തത്. പണ്ട് പോലെ ആൾക്കാർ യൂസ് ചെയ്യണ സാധനമാണ്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നപ്പോ നമ്മൾ പറഞ്ഞെന്നുള്ളൂ. അവർക്ക് വേണ്ടിട്ടാണ് നമ്മള് വീഡിയോ ചെയ്യുന്നത്, നമ്മള് അറിയാത്തവർക്ക് വേണ്ടിട്ട്. അങ്ങനെ വന്ന് നമുക്ക് പേഴ്സണൽ മെസ്സേജ് ചോദിച്ചവരുണ്ട്. അപ്പൊ നമ്മള് ഈ ആയുർവേദ കടകളിലൊക്കെ ഈ സാധനം കിട്ടും, വേറെ എവിടെയും കിട്ടുമോ എന്നറിയില്ല. ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അത് നമ്മള് ജസ്റ്റ് ഒന്ന് ഇടിക്കണ കല്ലില്ലേ, അതിലൊന്ന് ഒരു 3-4 തുള്ളി വെള്ളം ഒഴിക്കാവുള്ളൂ. അങ്ങനെ അരച്ച് അതിലിട്ട് അരച്ച് ജസ്റ്റ് ചെറിയൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് നമ്മൾ തേച്ചത്. നമ്മള് മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് ഇവർക്ക് ഇനി കൊടുക്കില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മള് അന്ന് നിർത്താൻ ഉദ്ദേശിക്കണം. അന്ന് രാവിലെ മുതൽ നമ്മൾ ഈ പ്രോസസ് അങ്ങനെ തുടങ്ങണം. നമ്മളപ്പോ ഇത് അവർ പാല് ചോദിക്കുമ്പോഴല്ല നമ്മൾ ഓടിപ്പോയിട്ട് തേക്കേണ്ടത്. നമ്മള് നേരത്തെ ഇത് തേച്ച് അത് ഉണക്കി വെക്കണം. 3 മണിക്കൂർ മുമ്പെങ്കിലും തേച്ച് നമ്മള് ഉണക്കി വെക്കണം. കുറച്ച് കട്ടിക്കാണ് തേക്കണമെങ്കിൽ അത് നല്ല ടൈം എടുക്കും കുറച്ച് ഉണങ്ങാനൊക്കെ. എന്നാലും കുഴപ്പമില്ല, ഒരു തവണ കുടിക്കുമ്പോഴത്തേനും അവർക്ക്. ഇപ്പൊ എന്റെ ബേബിനെ സംബന്ധിച്ച് അവള് ഒരുതവണ കൊടുത്തിട്ടും അവള് വീണ്ടും വീണ്ടും കുടിച്ചു. ചില പിള്ളേര് ഇവളുടെ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു തവണ വായിൽ വെച്ചിട്ടുള്ളൂ, പിന്നെ അവൾക്ക് കാണുമ്പോ മനസ്സിലാവണം ഇത് വേറെന്തോ ആണ്. ചോദിക്കുമ്പോ ഞാൻ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോ അവൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്, വേറെന്തോ സാധനം അവിടെ ഉണ്ട്. ഇനിയിപ്പൊ സംഭവം ഒന്നും പഴയ പോലെ അല്ല എന്നൊക്കെ ആൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ എന്റെ മോളെ സംബന്ധിച്ച് അവള് വീണ്ടും കുടിച്ചു നോക്കി, കുടിക്കും എന്നിട്ട് കരയും. അങ്ങനെ ആയിരുന്നു, കയ്പുള്ളതുകൊണ്ട് വീണ്ടും കരയും അങ്ങനെ. അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്, എന്നാലും നമ്മളതൊക്കെ ക്ഷമിച്ചേ പറ്റൂ. ഭയങ്കരമായിട്ട് പാലുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, പെട്ടെന്ന് ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് ഭയങ്കരമായിട്ട് എന്താ കല്ലിപ്പും വേദനയൊക്കെ വന്നത്. നമ്മള് ഇതില് നമ്മളിപ്പോ 1 മാസം മുമ്പ് 2 മാസം മുമ്പ് തീരുമാനിച്ചിട്ട് നമ്മള് കുറച്ചിച്ച അതായത് അവർക്ക് ആവശ്യമുള്ളപ്പോ മാത്രം, അല്ലെങ്കിൽ ഒരു നേരത്തേക്ക് പാല് ഫീഡിങ് കുറയ്ക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പിള്ളേര് കൂടുള്ളൂ, വലുതാവും കൂടുള്ളൂ, ഒരിക്കലും കുറയും തോന്നണില്ല. ഞങ്ങള് വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ പറയുമ്പോ അങ്ങനെ പറയാന്നല്ലാതെ, പക്ഷെ അങ്ങനെ ഒരിക്കലും പിള്ളേര് അതിന് നമുക്ക് ഇതാക്കി തരൂല. അതായത് ഒരു നേരം നമ്മള് കൊടുക്കാന്ന് വിചാരിച്ചാൽ അവരതിന് സമ്മതിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നണില്ല. അങ്ങനെ ചില പിള്ളേരുണ്ടോ, ചില പിള്ളേർക്ക് പാലേ വേണ്ട അങ്ങനെയുള്ള കുറെ കമന്റ്സ് ഞങ്ങൾ കണ്ടിട്ടാ. മുമ്പ് ഞങ്ങൾ ഇവർക്ക് പാല് മാത്രം മതി എന്നൊക്കെ പറഞ്ഞപ്പോ. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യമല്ല, ഭയങ്കരമായിട്ട് പിള്ളേർ അഡിക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പറയണത്. പിള്ളേർക്ക് എത്ര വയസ്സായി എന്നൊക്കെ കുറെ പേര് ചോദിച്ചായിരുന്നു. അപ്പൊ ഒരാൾക്ക് മെയില് 2 വയസ്സാവും, മറ്റേ ആൾക്ക് 1.75 വയസ്സായി. അപ്പൊ ഞങ്ങള് മെയിനായിട്ട് 1.75 ആയുള്ളെങ്കിലും നിർത്താനുള്ള കാരണം അഡിക്ഷൻ തന്നെയാണ്. പിന്നെ 2 കഴിഞ്ഞപ്പോ ഇവള് കൊടുക്കുമ്പോ, ഇപ്പൊ ഞാൻ കൊടുക്കുമ്പോഴാണെങ്കിലും അവള് കാണും കണ്ടുകഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് പ്രശ്നമല്ലേ. അങ്ങനെയുള്ള ഒരു ഇതിലൊക്കെ പിന്നെ കൂടെ തന്നെ നിർത്തി പുറകെ. ഞങ്ങൾക്ക് ഇപ്പൊ ഇത്ര ഇപ്പൊ 1.75 വയസ്സായിട്ടും അവളുടെ നിർത്തിയില് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കുറ്റബോധം തോന്നുന്നില്ല. കാരണം ഇപ്പൊ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പാല് മാത്രം എന്നുള്ള ഇത്, അല്ലെങ്കിൽ ആ ഒരു വിശക്കുമ്പോ അവക്ക് പാല് മതി. അവര് വേറൊന്നും കഴിക്കില്ല, അവർക്കുണ്ട് പല സാധനങ്ങൾ മാറി 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 കൊടുക്കണ്ട്. പക്ഷെ അതൊന്നും അവൾക്ക് വേണ്ട, ഇത് തന്നെയാണ് ഒരു വിചാരമുള്ളൂ. അപ്പൊ നിർത്തിയത് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നന്നായി നിർത്തിയത്, അപ്പൊ അവരെന്തെങ്കിലും കഴിക്കണ്ടല്ലോ എന്നൊരിതായി. ഇപ്പൊ ഞങ്ങൾക്ക് വിശക്കുമ്പോ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് അവർ കഴിക്കണം. മറ്റേത് അതുപോലില്ല, പാലിന്റെ ഗുണം കിട്ടൂലെങ്കിലും ബാക്കിയുള്ളതെങ്കിലും കഴിച്ചാൽ അതിന്റെ എങ്കിലും ഗുണങ്ങള് പിള്ളേർക്ക് കിട്ടണുണ്ടല്ലോ. നമ്മള് മാക്സിമം പാലോട് നിർത്തി കഴിയുമ്പോ മാക്സിമം അവർക്ക് ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങള് കൊടുക്കാനായിട്ട് ശ്രമിക്കും.
വേറെ നമുക്ക് കുറെ വന്നൊരു കമന്റ്സിലാണെങ്കിലും വന്ന ക്വസ്റ്റ്യൻ ആണ് ഹോർലിക്സും ബൂസ്റ്റ് ഒക്കെ. നമ്മൾ പറഞ്ഞു ഹോർലിക്സും ബൂസ്റ്റും അതുപോലെ പ്ലെയിൻ മിൽക്കും മാറി മാറി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോർലിക്സും ബൂസ്റ്റും കൊടുക്കുന്നത് അവർക്ക് ആരോഗ്യം വെക്കാനല്ല, നമ്മൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഹോർലിക്സ് ബൂസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഷുഗറുള്ള സാധനങ്ങളാണ്, ജാം ഇതൊന്നും പിള്ളേർക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ ഞങ്ങളുടെ ബേബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ മിൽക്ക് ഡെയിലി കുടിക്കൂല, അവർ പാല് കുടിക്കാൻ വേണ്ടിട്ട് നമ്മളങ്ങനെ കൊടുക്കണം. അപ്പൊ നമ്മൾ രാവിലെ പ്ലെയിൻ മിൽക്ക് കൊടുക്കും, വൈകുന്നേരം ആകുമ്പോ കുടിക്കുകയാണെങ്കിൽ മറ്റേ പ്ലെയിൻ മിൽക്ക് കുടിക്കുകയാണെങ്കിൽ, കുടിച്ചില്ലെങ്കിൽ നമ്മൾ അതന്നെ കൊടുക്കും, കുടിക്കുകയാണെങ്കിൽ നമ്മള് ഹോർലിക്സ് ഇട്ടിട്ട് വൈകുന്നേരം കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യല്. അല്ലെങ്കിൽ അവർക്ക് പ്ലെയിൻ മിൽക്ക് മാത്രം കുടിക്കുമ്പോ ഇഷ്ടാവില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പൊക്കെ. പിന്നെ ഇത് ഹോർലിക്സ് നല്ലതാണോ കുഞ്ഞുങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും നല്ലതല്ല, ഞങ്ങൾ നല്ലതാണെന്നല്ല പറയുന്നത്, ഒരിക്കലും നല്ലതല്ല, ഭയങ്കര ഷുഗറാണ്. അതായത് ഹോർലിക്സ് ഇട്ട് ഞങ്ങൾ കൊടുക്കണമെങ്കിൽ തന്നെ പാലില് പഞ്ചസാര ഒട്ടും ഇടൂല, തീരെ ഇടൂല. കാരണം അതിന് നല്ല മധുരം വേണ്ടിയിട്ടാണ് നമ്മള്. ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും സ്ഥിരം ഒരു സാധനം കഴിക്കുമ്പോൾ നമുക്കത് വെറുക്കൂലേ, അതേപോലെ ഞാൻ അവർക്കും. പിന്നെ ഒന്ന് രണ്ടുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുൾ ക്രീം പാലാണല്ലോ അപ്പൊ അതിൽ വെള്ളം ചേർക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവർക്ക് ഒരു ഗ്ലാസ് പാലാണ് രണ്ടുപേർക്കും കൂടി എടുക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ വെള്ളം ചേർക്കാറില്ല. കാരണം അര ഗ്ലാസ് പാലാണ് ഒരാൾ കുടിക്കണുള്ളൂ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി ഒരു ഗ്ലാസ് പാല് കുടിക്കണ്ടെങ്കിൽ അതിൽ കാൽ ഗ്ലാസ് എങ്കിലും വെള്ളം എടുക്കണം. കാരണം ഫുൾ ക്രീം പാലാണ് ഇവിടുത്തെ, അതുകൊണ്ടാണ്. പിന്നെ ഒരു കമന്റ് ഉണ്ട് മിൽക്കിനേക്കാളും യോഗേർട്ട് ആണ് നല്ലത് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ യോഗേർട്ട് ഞങ്ങൾ കൊടുക്കലുണ്ട്, അത് ഇവർക്ക് ഡെയിലി ഉച്ചക്ക് കഞ്ഞി കൊടുക്കുമ്പോ അതില് യോഗേർട്ട് ഇട്ടിട്ടാണ് കൊടുക്കല്. പിന്നെ യോഗേർട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്താ ജലദോഷം പനി അങ്ങനെയുള്ളപ്പോ ഒന്ന് യോഗേർട്ട് കൊടുത്താൽ ഒന്നുകൂടി തണുപ്പല്ലേ, അപ്പൊ അതൊന്നും കൂടിയും അസുഖം കൂട്ടുമല്ലോ എന്ന് കരുതി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒഴിവാക്കും. അല്ലാത്തപ്പോ നമ്മൾ ഇവർക്ക് യോഗേർട്ടും കൊടുക്കലുണ്ട്, നമ്മൾ കൊടുക്കാറുണ്ട് യോഗേർട്ട്. ഫീഡിങ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബേബീസിനെ ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാന്ന് പേടിയുണ്ടാവും കുറെ പേർക്ക്. അപ്പോ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവർക്ക് വിശക്കണേനും ദാഹിക്കുന്നതിനും മുമ്പ് തന്നെ നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുക. ടൈം അനുസരിച്ച് ഇപ്പൊ രാവിലെ എന്തെങ്കിലും കഴിച്ച ബനാനയാണ് ഇവർ ആദ്യം കഴിക്കുന്നത്, എണീക്കുമ്പോ തന്നെ ഒരു ബനാന കഴിക്കും. അതിന് പിന്നെ ഞങ്ങൾ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അത് കുറച്ച് കഴിക്കാൻ കൊടുക്കാൻ നോക്കും. അവരങ്ങനെ സ്ഥിരം കഴിക്കുമൊന്നുമില്ല, എന്നാലും മാക്സിമം ഒക്കെ ഞങ്ങൾ കൊടുക്കാൻ ശ്രമിക്കും. അത് കഴിയുമ്പോ പിന്നെ സ്ട്രോബെറിയോ അല്ലെങ്കിൽ ഓറഞ്ചൊക്കെയാണ് ഞങ്ങൾ കൂടുതലും കൊടുക്കുന്നത്. ഓറഞ്ച് ഫ്രൂട്ട്സ് ഒക്കെ കൂടി ഇടവേള ഇട്ടിട്ട് ഒരു രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കൊടുക്കുക. അവർ ചോദിക്കുന്നതിന് മുമ്പേ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അതേപോലെ വെള്ളം, വെള്ളമാണെങ്കിലും നമ്മൾ ഈ ഫീഡിങ് ഉള്ളപ്പോ നമ്മൾ അറിയണില്ല അവർക്ക് വെള്ളം കറക്റ്റ് ആയിട്ട് കിട്ടണുണ്ട്, പാലിൽ കൂടെ കിട്ടണുണ്ട്, അവര് യൂറിൻ പോകണുണ്ട്. പക്ഷേ നമ്മൾ ഫീഡിങ് നിർത്തി കഴിയുമ്പോ യൂറിൻ പോവാനായിട്ട് ബുദ്ധിമുട്ട് വരും അവർക്ക്. ഭക്ഷണം കൊടുത്തുമ്പോൾ അവർക്ക് വേണ്ടെങ്കിൽ നമ്മൾ വെറുതെ വെള്ളം കൊടുക്കുക, വേണ്ടെങ്കിൽ അവർ വേണ്ടെന്ന് പറയും, വേണമെങ്കിൽ അവർ കുടിച്ചോളൂ. അപ്പൊ ഇവരൊക്കെ ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാണിക്കും. നമ്മള് ടേബിളിലാണ് ബോട്ടിൽ വെച്ചേക്കണത്, അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ പൊക്കി കാണിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും വെള്ളത്തിന് വേണ്ടിട്ടാണ് അവര് അങ്ങനെ. പിന്നെ കൂടുതലും ഈ എന്താ തണ്ണിമത്തൻ, ഈ വാട്ടർമെലൻ അങ്ങനത്തെ ചില ബത്തക്കാന്നൊക്കെ പറയും, തണ്ണിമത്തന് അങ്ങനത്തെ സാധനങ്ങള് വെള്ളമുള്ളത് കണ്ണിന്റെ ബോഡിയിലേക്ക് ഏറ്റവും കൂടുതൽ പോണത് വാട്ടർ മെലൻ ആണ്. അപ്പൊ അത് മാക്സിമം കൊടുക്കുക. അപ്പൊ ഇനി രാത്രിയിലെ കാര്യം പറയാനാണെങ്കിൽ രാത്രി ആണെങ്കിലും ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് കുറച്ച് പ്രശ്നമൊക്കെ ആയിരിക്കും, ഭയങ്കര കരച്ചില് അതുപോലെ നല്ല ഇടിയും തൊഴിയും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സഹിക്കേണ്ട വരും. അപ്പൊ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തീരെ ക്ഷമയില്ലാത്ത ആൾക്കാരാണ്, അത് ഞങ്ങൾ അറിയണവരാരടുത്ത് വെച്ചാലും പറയും. പക്ഷേ ഈ ഒരാഴ്ചത്തേക്ക് ഞങ്ങള് നല്ല രീതിയിൽ ക്ഷമിച്ച് അവരോട് എന്താ നമ്മുടെ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മള് നിന്നു. കാരണം അത് നമ്മള് അവരെന്ന് പറഞ്ഞാൽ അത് ജനിച്ചപ്പോ മുതലേ കിട്ടണ ഒരു സാധനം, അവർക്ക് പെട്ടെന്ന് ഒരു ഒന്നേമുക്കാൽ വർഷം ആകുമ്പോ കിട്ടാതിരിക്കുമ്പോ അവരുടെ റിയാക്ഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മളത് മനസ്സിലാക്കിയിട്ട് കുറച്ച് എന്താ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്താം. അപ്പൊ നമ്മൾ കുറച്ച് ഇടിയും തൊഴിയും അതുപോലെ മുഖത്തടിയും മുടിയുമ പിടിച്ച് വലിക്കലും ഇതെല്ലാം നമ്മളൊന്ന് സഹിക്കുന്നവരെ എല്ലാ പിള്ളേരും അങ്ങനെ വാശിയായിരിക്കും. കാരണം ദേഷ്യം, വാശി തന്നെയല്ല ദേഷ്യം, ഭയങ്കര ദേഷ്യമായിരിക്കും ഇവർക്ക്. ഇത് കിട്ടാതെ വരുമ്പോ ഭയങ്കര കലിയും ദേഷ്യവും അങ്ങനെ നമ്മളെ അടുത്ത് തന്നെയായിരിക്കും. പിന്നെ അവർക്ക് അങ്ങനെ ഒരു ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോ ഒരു അവർ ഉറങ്ങാനുള്ള ഒരു ഇത് തന്നെ വരും അവർക്ക്. ഇപ്പൊ എന്റെ ബേബി ഉറങ്ങണ എങ്ങനെയെന്ന് വെച്ചാല്
ഞാൻ കിടന്നു കഴിയുമ്പോ അവളുടെ കൈ എന്റെ ഡ്രസ്സ് പൊക്കി വയറിന്റെ അടുത്ത് കയ്യെ കിട്ടാതെ അവള് എന്റെ അടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. അത് അവൾക്ക് അതിന്റെ ഒരു ശീലായ അവൾക്ക്. അപ്പൊ ഇവളുടെ ബേബി ആണെങ്കിലും ഇവളുടെ ഒരു കൈ പുള്ളിക്കാരിയുടെ കൈയുടെ ഇടയിൽ കൂടെ ഇട്ടിട്ടാണ് ഉറങ്ങുള്ളൂ. അത് ഇപ്പൊ ഫീഡിംഗ് ഇല്ലെങ്കിലും നമ്മളടുത്ത് ഫീഡിംഗ് ഇല്ലെങ്കിലും നമ്മളടുത്ത് വേണം എന്നുള്ളൊരു നിർബന്ധമുള്ളതുകൊണ്ട് ആണ് അവരങ്ങനെ ചെയ്യണത്. അപ്പൊ മാക്സിമം എല്ലാരും സഹിച്ച് ക്ഷമിച്ച് പുറത്തൊക്കെ ഒന്ന് ക്ഷമയോടുകൂടി അവരെ ഹാൻഡിൽ ചെയ്യണം. അവരെ ഹാൻഡിൽ ചെയ്യണം. അതൊരു മെയിൻ ആയിട്ടുള്ള ടാസ്ക്കാണ്. രാത്രിയാണെങ്കിലും അവർ കഴിയുമ്പോ നമ്മള് കുപ്പിയില് പാലെടുത്ത് വെച്ച് കൊടുക്കേ ഒന്നും നമ്മള് ചെയ്യരുത്. അങ്ങനെ രണ്ടുമൂന്ന് പേര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കുപ്പിയില് പാലെടുത്ത് വെക്കുക അല്ലെങ്കിൽ വെള്ളം കൊടുക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങള് പറയുകയാണെങ്കിൽ അതും കൂടി നമുക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇനി മാറ്റാനായിട്ട് നമ്മൾ ഇനി വേറെ വല്ലതൊക്കെ ചെയ്യണം. അപ്പൊ അതിലും ഭേദമായിട്ട് അവര് അങ്ങനെ ആയിക്കോട്ടെ, ഇനി വലുതാവും തോറും അങ്ങനെയല്ലേ വേണ്ടത്. രാവിലെ എണീച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. അപ്പൊ കരഞ്ഞ് കരഞ്ഞ് അവര് തളരുമ്പോ നമ്മള് കുറച്ച് വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോ ഒരു തട്ട് അവര് തട്ടും. അങ്ങനെ വെള്ളമൊന്നും വേണ്ട, അതായത് ഞങ്ങൾ രണ്ടാള് കൊടുത്തിട്ടും അങ്ങനെ തന്നെയായിരുന്നു. ബോട്ടിൽ നമ്മള് വെള്ളം വെച്ച് വെള്ളം കൊടുത്താ പോലും അവര് അതൊന്നും ഏൽക്കൂല. ആ സമയത്തൊന്നും കുടിക്കൂല. അത് പിന്നെ അതങ്ങനെ ശീലാക്കണ്ടത് നല്ലത്. ആ കുടിക്കാണ്ടിരിക്കരുത്. നമ്മള് മാക്സിമം നോക്കുന്നത് രാത്രി കിടക്കണതിന് തൊട്ടു നല്ലോണം ആഹാരം കൊടുക്കുക. ഫുഡ് കഴിച്ച് കുറെ നേരം കഴിഞ്ഞാൽ ഫ്രൂട്ട്സോ പാലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുത്ത് പിന്നെ രാവിലെ എണീച്ചിട്ട് പിന്നെയും എന്താന്ന് വെച്ചാ ഭക്ഷണം കൊടുക്കാം. അപ്പൊ ആരും ഒന്നും പേടിക്കണ്ട, എല്ലാരും നിർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ നിർത്താ. രണ്ടു വയസ്സിന് മാക്സിമം കൊടുക്കുക. പിന്നെ അഡിക്റ്റഡ് ആയിട്ടുള്ള പിള്ളേരായാലും നമ്മുടെ കൂടി ഹെൽത്ത് നമ്മൾ നോക്കണമല്ലോ. അപ്പോ അങ്ങനെയും കൂടി ഒക്കെ നോക്കി എല്ലാവരും അതേപോലെയൊക്കെ ചെയ്യുക. അപ്പൊ ഫൈനലി ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോ കുറെ പേര് നിർത്താൻ നോക്കണ്ട് ഇവിടെ യു എയിൽ ഒറ്റക്കാണെന്നൊക്കെ പറഞ്ഞു. ഒട്ടും ടെൻഷൻ അടിക്കണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ഈ പറഞ്ഞേക്കണ പോലെ ആദ്യം പ്രിപ്പേർഡ് ആവാം. നമ്മള് ഒരു ഇത് തേച്ചിട്ട് ഒരു തവണ അവർക്ക് വായിൽ വെച്ച് കൊടുത്ത് എന്നിട്ട് നമ്മൾ ഇവർ കരയണാണെന്ന് വീണ്ടും നമ്മളിത് കൊടുത്ത ഫീഡിങ് പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും അത് നിർത്തലുണ്ടാവില്ല. അതിപ്പോ നമ്മളെന്നല്ല, അത് നിർത്തിയേക്കണ എല്ലാവരും പറഞ്ഞേക്കണ അത് തന്നെയാണ്. അപ്പൊ ആദ്യം മെന്റലി നമ്മൾ തയ്യാറെടുക്കുക. നമ്മൾ എത്ര കണ്ടാലും നമ്മൾ കൊടുക്കില്ല എന്ന് തന്നെ തീരുമാനം. അപ്പൊ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ.